മാവേലിക്കര സഹകരണ ബാങ്കിന്റെ തഴക്കര ശാഖയിലെ തിരിമറികൾ പൂഴ്ത്തിയത് മുൻ സഹകരണ മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഇടപെട്ടെന്ന് അസിസ്റ്റന്റ് ഡയറക്ടറുടെ വെളിപ്പെടുത്തൽ. 2015 ഓഡിറ്റിംഗിൽ തിരിമറി കണ്ടെത്തിയ അസിസ്റ്റന്റ് ഡയറക്ടറെ 4 ദിവസം കൊണ്ട് സ്ഥലം മാറ്റുകയും ചെയ്തു. ഇപ്പോഴും ഭീഷണിയുണ്ടെന്ന് കൃഷ്ണകുമാരിയമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 2014-15 ഓഡിറ്റിംഗിൽ മാവേലിക്കര സഹകരണ ബാങ്കിന്റെ തഴക്കര ശാഖയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ തിരിമറികൾ പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ച അസിസ്റ്റന്റ് ഡയറക്ടർ കൃഷ്ണകുമാരിയമ്മയെ ക്രമക്കേട് കണ്ടെത്തി 4 ദിവസത്തിനുള്ളിൽ മന്ത്രി ഇടപെട്ട് സ്ഥലം മാറ്റി. ഈ ഏതാണ്ട് 30 കോടിയോളം തന്നെയാണോ മാഡത്തിന്റെ ശ്രദ്ധയിലും പെട്ടതെന്ന്? 30 കോടിയാണെന്ന് എനിക്ക് അറിയിവ് ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പ് എന്നെ ഓടിച്ചു വിട്ടുകളഞ്ഞു. ഞാൻ ഈ റിപ്പോർട്ട് ചെയ്തതിന്റെ 3ാമത്തെ ദിവസം അവരെന്നെ പറഞ്ഞു വിട്ടു. യഥാർത്ഥം സംഭവിച്ചെന്തായിരുന്നു? ഇവരെ ഇടപെടുകയായിരുന്നു അതോ രാഷ്ട്രീയപരമായിട്ട് മന്ത്രിയെ വിളിച്ച് വിയെ വിളിച്ച് അങ്ങനെ തന്നെ? പ്രസിഡന്റിന്റെ ഒരു ഇടപെടൽ തന്നെയല്ലേ? പുള്ളി തന്നെയല്ലേ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത്? ഉത്തരവാദിത്വം പുതിയ ഉദ്യോഗസ്ഥന് കൈമാറുമ്പോൾ കണ്ടെത്തിയ തിരിമറികൾ കൃഷ്ണകുമാരിയമ്മ അക്കമിട്ട് നിരത്തി വകുപ്പിനെ അറിയിച്ചു. പിന്നെ നേരിട്ടത് കടുത്ത ഭീഷണികൾ. ഇതേപോലെ ഈ സെക്രട്ടറിക്ക് ഉണ്ടായതുപോലെ ഭീഷണിയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു? പിന്നില്ലേ, എത്രയോ കാലങ്ങളിലും ഞാൻ അനുഭവിക്കാന്നറിയാം. അന്നത്തെ ഡേറ്റ് മുതൽ ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ. ഇവര് എന്നെ വെച്ചേക്കത്തില്ലെന്ന്. എന്റെ പിള്ളേരും ഭർത്താവും ഒക്കെ അവരൊക്കെ അവർക്ക് സ്വന്തമായിട്ട് മുന്നേ വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇവരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവര് ക്വട്ടേഷൻ ഗ്യാങ് ഇവരുടെ കയ്യിലൊക്കെ ഉണ്ട് ആവശ്യത്തിന്. ഈ ജ്യോതിമതിന് വളർത്തുന്ന ഒരു ക്വട്ടേഷൻ ഗ്യാങ് ഒന്ന് രണ്ട് ടീമുണ്ടെന്ന് നമുക്ക് നമ്മൾ തന്നെ അറിഞ്ഞു. ഓരോരുത്തരും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്. വധഭീഷണി നേരിടുന്നുണ്ടെന്ന് മാവേലിക്കര സഹകരണ ബാങ്ക് സെക്രട്ടറി ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും പുറത്തുവരുന്നത്. തിരുവല്ലയിൽ നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.